നമസ്കാരം. നമ്മൾ ഇതിനു മുമ്പ് കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ എക്സാമുകൾ എഴുതണം, അതുപോലെ തന്നെ ഇന്റേണൽ മാർക്ക് എങ്ങനെ നമുക്ക് സ്കോർ ചെയ്യാം എന്നുള്ള ടിപ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പല ആളുകളും കമൻസും കാര്യങ്ങളും ഡൗട്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറേ ആളുകൾ അതിൽ ആവശ്യപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ ആണ്, ലിറ്ററേച്ചർ എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രോബ്ലം പേപ്പേഴ്സിനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ലിറ്ററേച്ചർ എക്സാമുകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞത് വൺ മാർക്കിൻ്റെ, അതായത് വൺ വേർഡ് ക്വസ്റ്റ്യൻസ്, ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയായിരിക്കും വരിക. മാർക്കിലൊക്കെ ചെറിയ വേരിയേഷൻ ഉണ്ടാവും എന്നുള്ളൂ. എങ്കിൽ കൂടിയും അതിലെഴുതുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആദ്യം പറഞ്ഞ രണ്ട് സെക്ഷൻ, വൺ വേർഡ് ക്വസ്റ്റ്യൻസ്, ഷോർട്ട് ടൈപ്പ് ക്വസ്റ്റ്യനിൽ നമ്മൾ മാക്സിമം അറ്റൻഡ് ചെയ്ത് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ അഞ്ച് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ 3.5 മുതൽ 4 മാർക്ക് വരെയാണ് മാക്സിമം കൊടുക്കാറുള്ളത്. വളരെ പെർഫെക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ, വളരെ പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം പക്കാ പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ 4.5 to 5 വരെയൊക്കെ കൊടുക്കാറുള്ളൂ. റയർ കേസിലാണ് 5 കൊടുക്കാറുള്ളൂ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസും. 15 മാർക്കിൻ്റെ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ മാക്സിമം 13 മാർക്ക് വരെയൊക്കെയുള്ളൂ കൊടുക്കാറുള്ളത്. കാരണം അങ്ങനെയാണ് അതിൻ്റെ ഒരു വശം എന്ന് പറഞ്ഞത്. ദെൻ വളരെ പെർഫെക്റ്റ് ആണ് ഈ 14 വരെ 15 കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ റയർ ആണ്, റയറിൽ റയർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഷോർട്ട് ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ഷോർട്ടായിട്ട് 2-3 സെൻറ്റൻസിൽ മാത്രം ഒതുക്കുക. ചില ആളുകളൊക്കെ ഉണ്ട് ഒരുപാട് വാരി വലിച്ച് എഴുതിയിട്ട് ബാക്കിയുള്ള എസ് എഴുതാനും മറ്റേത് എഴുതാനൊക്കെ ടൈം കിട്ടില്ല. അപ്പോൾ ഇത് 2-3 സെൻറ്റൻസ് എഴുതിയാൽ തന്നെ അതിൻ്റെ ഫുള്ള് മാർക്ക് കിട്ടുമെന്നുള്ളതാണ്. അതിൽ കൂടുതൽ നിങ്ങൾ എഴുതേണ്ട ഒരാവശ്യവുമില്ല. അപ്പോൾ വെറുതെ ടൈം വേസ്റ്റ് ആക്കരുത്. ബാക്കി ടൈം കൂടി നമുക്ക് എസ് എയും മറ്റു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എഴുതാൻ ഉപയോഗിക്കുകയാണ് വേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം, എസ്സേ ടൈപ്പൊക്കെ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നമുക്കറിയാം പാരഗ്രാഫ് 5 പാരഗ്രാഫായിട്ടാണ് മിനിമം എഴുതേണ്ടി വരിക. 5 പാരഗ്രാഫ്, അതിനനുസരിച്ചുള്ള പേജുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ അനുസരിച്ചുള്ള 5 പാരഗ്രാഫ് നമ്മൾ എഴുതുക. ആ എഴുതുമ്പോൾ ആദ്യ പാരഗ്രാഫ് ഇൻട്രോ സെക്ഷനാണ്, അവസാന പാരഗ്രാഫ് കൺക്ലൂഷനാണ്. ദെൻ അതിൻ്റെ ഇടയിലായിട്ടുള്ള നമ്മളെ ടെക്സ്റ്റ് ബോഡി കണ്ടൻറ്റുകൾ വരുന്നു. അതിൽ നമ്മൾ മാക്സിമം കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് നല്ല രീതിയിൽ തന്നെ എഴുതുക. ആ എഴുതുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമുക്കറിയാം നമ്മൾ ലിറ്ററേച്ചറാണ് പഠിക്കുന്നത്, സോ നമ്മുടെ ലാംഗ്വേജ് മസ്റ്റ് അല്ലേ, ലാംഗ്വേജ് ക്ലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഒഴിവാക്കുക, ഗ്രാമാറ്റിക്കൽ എറേഴ്സ് മാക്സിമം ഒഴിവാക്കുക, കറക്റ്റായിട്ട് എഴുതുക. ദെൻ ക്രിട്ടിക്കലായിട്ട് കാര്യങ്ങൾ നമുക്ക് എഴുതാനുണ്ടെങ്കിൽ അങ്ങനെ എഴുതുക. എന്തെങ്കിലും വിമർശനം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മുടേതായിട്ടുള്ള സെൻറ്റൻസിൽ നമ്മൾ മാക്സിമം എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നേരിടുകയാണ് വേണ്ടത്. ഞാൻ വല്ല ഇൻസിഡൻസുകളോ ഉദാഹരണങ്ങളോ ഒക്കെ എഴുതിയിട്ട് നല്ല രീതിയിൽ നല്ലൊരു എസ്സേ തന്നെ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഇതേപോലെ തന്നെയാണ് നമ്മൾ പാരഗ്രാഫ് ക്വസ്റ്റ്യനിലും ചെയ്യേണ്ടത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ മാക്സിമം എഴുതുകയാണ് വേണ്ടത്. നിങ്ങൾ ഈ എസ്സേ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുന്ന ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം പോയിൻ്റായിട്ട് പഠിച്ചിട്ട് ആ പോയിൻ്റ് എക്സ്പ്ലെയിൻ ചെയ്യാവും കഴിയുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ പഠനം. അല്ലാതെ വെറുതെ കുറേ കാണാപ്പാഠം പഠിക്കാതെ പോയിൻസുകളൊക്കെ ഇങ്ങനെ ആയിട്ട് പഠിക്കുക, എന്നിട്ട് അത് നമ്മളെ സെൻറ്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ലാംഗ്വേജിലാണ് അവിടെ കൂടുതലായിട്ട് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. മറ്റ് കാണാപ്പാഠം പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ല നമ്മുടെ പോയിൻസുകൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് നമ്മൾ ലിറ്ററേച്ചർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ബാക്കിയുള്ള എഴുതേണ്ട രീതി, ടിപ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ 1-ാമത്തെ എക്സാമിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്ത ആളുകൾ, ലിറ്ററേച്ചർ ആളുകൾ അത് പോയി കാണേണ്ടതാണ്. ഇനി നമ്മൾ പ്രോബ്ലം പേപ്പർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. പ്രോബ്ലം പേപ്പർ നമുക്കറിയാം കുറച്ച് തിയറി, കുറേ പ്രോബ്ലം ഉള്ള ഭാഗങ്ങൾ ഉണ്ടാവും. അല്ല എന്നുണ്ടെങ്കിൽ മാക്സിമം ഏകദേശം 50-50 പോലെ പ്രോബ്ലം തിയറികളും ഉണ്ടാവും. എങ്ങനെയാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, പ്രോബ്ലം പേപ്പറിലുള്ള തിയറി ഭാഗങ്ങൾ നമ്മൾ മാക്സിമം പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. പ്രോബ്ലം പേപ്പറിലെ തിയറി ഭാഗങ്ങൾ നമ്മൾ മാക്സിമം പഠിച്ചിരിക്കണം. അത് പറയാൻ കാരണം, ഇൻ കേസ് നമുക്ക് പ്രോബ്ലമൊക്കെ ചെയ്യാൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തിയറി വെച്ച് നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പ്രോബ്ലം പേപ്പറിലുള്ള തിയറി എന്ന് പറഞ്ഞത് കുറച്ച് തിയറി ആണെങ്കിൽ കൂടിയും ആ തിയറി ഒന്നും ഒഴിവാക്കാതെ മാക്സിമം പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ തിയറി പഠിക്കുന്നതുകൊണ്ട് മറ്റൊരു ബെനിഫിറ്റ് ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ 3 എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു, അതിൽ മിക്കവാറും പല പ്രോബ്ലം പേപ്പേഴ്സിലും ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് തിയറി ആയിരിക്കും മാക്സിമം. ചില മാത്സ് പേപ്പേഴ്സൊക്കെ ഉണ്ട് ഫുള്ള് പ്രോബ്ലമുള്ള ഉണ്ട് എങ്കിൽ കൂടിയും അധികം പേപ്പേഴ്സിലും ഒരു ക്വസ്റ്റ്യൻ തിയറി ആയിരിക്കും. അപ്പോൾ ഇൻ കേസ് നമുക്ക് ആ പ്രോബ്ലംസ് എഴുതാൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തിയറി കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുകയാണെങ്കിൽ ആ തിയറി നമുക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാം.
അവിടെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, രണ്ട് പ്രോബ്ലം നമുക്ക് നല്ല രീതിയിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ ആ രണ്ട് പ്രോബ്ലം എഴുതാണ് ഏറ്റവും ബെറ്റർ. കാരണം പ്രോബ്ലത്തിനായിരിക്കും തിയറിയേക്കാൾ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. മറ്റൊന്ന്, എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ പ്രോബ്ലം പേപ്പറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളൊരു 5 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ആ 5 ഇയേഴ്സിലുള്ള എല്ലാ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടായിരിക്കണം. ഷുവറായിട്ടും ഒരു ക്വസ്റ്റ്യനെങ്കിലും നമുക്ക് ആ ഒരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യനിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ അതുവഴി നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ പ്ലസ് 1 10 പഠിക്കുമ്പോൾ നമുക്കറിയാം ഇക്വേഷൻ മാത്രം എഴുതിയാൽ ചിലപ്പോൾ നല്ല മാർക്ക് കിട്ടാറുണ്ട്. ഇവിടെ അത് മാത്രം എഴുതിയുകൊണ്ട് ഒരു കാര്യവുമില്ല. ആ ഇക്വേഷൻ എഴുതുക, കൂടെ കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മൾ സൈഡിൽ എഴുതി വെക്കുക. അപ്പം നമുക്ക് അതിൽ നിന്ന് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണം പറയാം, x = 10, a = 15 എന്നൊക്കെ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ആ റൈറ്റ് സൈഡിലായിട്ടൊന്ന് കുറിച്ച് വെക്കുക. എന്നിട്ട് മാക്സിമം അറിയുന്ന പോലെ തന്നെ ചെയ്യണം. ഇപ്പോൾ അക്കൗണ്ടിങ് പോലെയുള്ള പേപ്പേഴ്സ് ആണെങ്കിൽ ആ ഫോർമാറ്റ് മാത്രം വരച്ച് വെച്ചുകൊണ്ടൊന്നും പ്രത്യേകം കാര്യമൊന്നുമില്ല. അതിലുള്ള കണ്ടന്റുകളെ കുറിച്ച് ഏകദേശ ധാരണയെങ്കിലും വേണം. തീരെ കിട്ടാത്തവരെ കുറിച്ചാണ് കേട്ടോ ഈ പറയുന്നത്, ആ ധാരണ വേണം. മാക്സിമം കഴിയുമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ മറ്റൊന്ന് എന്ന് പറഞ്ഞത്, അവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ആൻസറിനെ കുറിച്ച് ചിലപ്പോൾ ഏകദേശം ഒരു ധാരണയൊക്കെ നമുക്കുണ്ടാവും. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക് എന്നുള്ളൊരു പേപ്പറിൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് വരുന്നത് 0 to 1 വരെയാണ് അതിൻ്റെ ആൻസേഴ്സ് എന്നുള്ളത് ഉറപ്പായിട്ടും ഉണ്ടാവും. അതിൻ്റെ മുകൾക്കും ഉണ്ടാവില്ല, അതിൻ്റെ താഴത്തേക്കും ഉണ്ടാവില്ല. അപ്പോൾ ഈ 0 to 1 ഇടയിലുള്ള ഒരു ആൻസർ ഇനി ഇപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ ആ ചെറിയ ആൻസർ 0.5, 0.7 അങ്ങനെയൊക്കെ എഴുതി വെച്ചാൽ ചിലപ്പം കുറച്ച് മാർക്കൊക്കെ അങ്ങനെ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ ചെറിയ മിസ്റ്റേക്ക് ആണല്ലോ, 0.4, 0.8 തമ്മിൽ ആ ഇത് ശരിയാണെന്നുള്ള അസംഷനിലൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം, മാർക്ക് നമുക്ക് കിട്ടാം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു ടെക്നിക്കാണ് ഈ വർക്കിംഗ് നോട്ടുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് പേജിൽ എഴുതി വെച്ചിട്ട് അത് പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ, ഒരു പേജ് അതിനായിട്ട് തന്നെ അഡീഷൻ ഷീറ്റ് വാങ്ങുകയാണെങ്കിൽ അതിലൊക്കെ നമ്മൾ കുറേ വർക്കിംഗ് നോട്ട്സും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ലാസ്റ്റ് പിൻ ചെയ്ത് വെച്ചിട്ട് അത് കാണിച്ചു കഴിഞ്ഞാൽ, വർക്കിംഗ് നോട്ട്സ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ, ഈ വാല്യൂ ചെയ്യുന്ന ആളുകൾ ലാസ്റ്റ് ചിലപ്പോൾ വാല്യൊക്കെ ചെയ്തിട്ട് ആ വർക്കിംഗ് നോട്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, ഈ കുട്ടി കുഴപ്പമില്ലല്ലോ, ഈ വർക്കിംഗ് നോട്ട്സുകളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ എന്നൊക്കെ കണ്ടിട്ട് 2 or 3 മാർക്ക് ചിലപ്പോൾ ഫെയിലായിക്കില്ലെങ്കിൽ അഡീഷണലായിട്ട് കൊടുക്കാനോ, അല്ലെങ്കിൽ ഇനി ഫെയിലായിട്ടില്ല നല്ല മാർക്ക് ഉണ്ടെങ്കിൽ കൂടി 2-3 മാർക്കൊക്കെ അഡീഷൻ കിട്ടാനൊക്കെ സഹായിക്കുന്നതാണ്. പിന്നെ ബാക്കി നമ്മൾ തിയറി എഴുതേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെയെന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം പേപ്പേഴ്സ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ അതെങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പല പ്രോബ്ലംസും പല പേപ്പേഴ്സൊക്കെ പല രീതിയിലാണ്. അതിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരുന്നുണ്ട്, മറ്റൊരു ലൈവിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ട. എങ്ങനെയായാലും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഒരു ഉപകാരമാകട്ടെ. മറ്റൊരു നല്ല വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.